Hi friends, welcome back to Sanase Tips. ബാക്ക് ടു സ്കൂൾ എസ് സി ആർ ടി സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സ്റ്റാൻഡേർഡ് സിക്സിലെ സോഷ്യൽ സയൻസിലെ സെക്കൻഡ് ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മധ്യകാല ഇന്ത്യ സമൂഹം വിഭവം വിനിമയം എന്ന ചാപ്റ്ററാണ് അപ്പോൾ ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ മധ്യകാല ഇന്ത്യയെക്കുറിച്ച് ആയിട്ട് ഡിസ്കസ് ചെയ്തു അതിന് ക്വസ്റ്റൻസും നമ്മൾ നോക്കിയതായിരുന്നു അപ്പോൾ ആരെയും കാണാത്തവരുണ്ടെങ്കിൽ പ്ലേലിസ്റ്റിൽ നോക്കുക സെപ്പറേറ്റ് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ സെക്കൻഡ് ചാപ്റ്റർ മധ്യകാല ഇന്ത്യ സമൂഹം വിഭവം വിനിമയം അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ ബാബർ നാമിലെ ചില വരികളാണ് ഇവിടെ തന്നേക്കുന്നത് അപ്പോൾ എന്താണെന്ന് നമുക്ക് നോക്കാം ഹിന്ദുസ്ഥാൻ അത്ഭുതമുളവാക്കുന്ന ഭൂഭാഗമാണ് മറ്റു രാജ്യങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ അത് തികച്ചും വിഭിന്നമാണ് ഇവിടത്തെ പർവ്വതങ്ങൾ നദികൾ കാടുകൾ മരുഭൂമികൾ എല്ലാം വ്യത്യസ്തമാണ് ഇവിടുത്തെ മൃഗങ്ങൾ ചെടികൾ ജനങ്ങൾ ഭാഷകൾ മഴ കാറ്റ് എല്ലാം വൈവിധ്യമാർന്നതാണ് അപ്പം നമ്മുടെ ഇന്ത്യയെക്കുറിച്ച് ഒരു വിശദീകരണം തരുകയാണ് അല്ലേ അപ്പം എന്തെല്ലാം എന്താ കാര്യം നമുക്ക് നോക്കാം മുഗൾ ചക്രവർത്തി ബാബറിൻ്റെ ഓർമ്മക്കുറിപ്പായ ബാബർ നാമിൽ നിന്നുമുള്ള ഭാഗമാണ് ഇപ്പം നമ്മൾ വായിച്ചത് കേട്ടോ അപ്പോൾ മുഗൾ ചക്രവർത്തി ബാബറിൻ്റെ ഓർമ്മക്കുറിപ്പ് ായ ബാബർ നാമയുള്ള ചില ഭാഗമാണ് ഇപ്പൊ നമ്മൾ വായിച്ചത് അത് നമ്മൾ ഇന്ത്യയുടെ കുറിച്ചാണ് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഇന്ത്യയിലെ വൈവിധ്യങ്ങളും വിഭവങ്ങളുമാണ് ബാബർ വിശദീകരിക്കുന്നത് ഈ വൈവിധ്യങ്ങളും വിഭവ സമൃദ്ധിയുമാണ് സഞ്ചാരികളെ മധ്യകാല ഇന്ത്യയിലേക്ക് ആകർഷിച്ചത് അപ്പോൾ ഈ വൈവിധ്യങ്ങളും വിഭവ സമൃദ്ധിയുമാണ് സഞ്ചാരികളെ എന്താണ് മധ്യകാല ഇന്ത്യയിലേക്ക് ആകർഷിച്ചത് അപ്പോൾ ഈ ഈ ഒരു മധ്യകാല ഇന്ത്യ ആ ഒരു ചരിത്രം നോക്കുകയാണെങ്കിൽ കുറേ സഞ്ചാരികൾ വരുന്നുണ്ട് അപ്പോൾ അവർ എന്താ കുറിപ്പിലൂടെ അക്കാലത്തിലെ ഉള്ള സംഭവങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അല്ലേ സോ അക്കാലത്തെ സാമൂഹിക സാമ്പത്തിക അവസ്ഥ മനസ്സിലാക്കുന്നതിന് അവരുടെ സഞ്ചാര കുറിപ്പുകൾ നമ്മളെ സഹായിച്ചെന്നുള്ള കാര്യമാണ് അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് സഞ്ചാരികൾ അവരുടെ കുറച്ച് കുറച്ച് ചെറിയ ചെറിയ കുറിപ്പുകൾ അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ കുറച്ച് പേരുകളൊക്കെ നമുക്കിതിൽ പഠിക്കേണ്ടതായിട്ടുണ്ട് ഇമ്പോർട്ടൻറ്റ് തന്നെയാണ് ഈ ഒരു ചാപ്റ്റർ അപ്പോൾ നേരെ നമുക്ക് ബാക്കി കാര്യങ്ങളോട്ട് കിടക്കാം അപ്പോൾ കൃഷിയും കൈത്തൊഴിലും എന്ന ഹെഡിങ്ങിൽ എന്താ പറഞ്ഞേക്കു നോക്കാം ധാന്യങ്ങൾ കൃഷി ചെയ്യുന്നതിനും കന്നുകാലികളെ മേയ്ക്കുന്നതിനും ഭരണാധികാരികൾക്ക് ഭൂമിക്കരവും മേച്ചിൽ കരവും കൊടുക്കണം അപ്പോൾ ധാന്യങ്ങൾ കൃഷി ചെയ്യാനും അതുപോലെ കന്നുകാലികളെ മേയ്ക്കാനും എന്താണ് ഭരണാധികാരികൾക്ക് എന്താണ് ഭൂമിക്കരവും മേച്ചിൽ കരവും ഒക്കെ കൊടുക്കണം ഇതുപോലെ തന്നെ കച്ചവട വരുമാനങ്ങളിൽ നിന്നും നികുതി അടയ്ക്കണം ഇതേപോലെ തന്നെ എന്താണ് കച്ചവടത്തിൻ്റെ വരുമാനത്തിൽ നിന്നും നികുതി അടയ്ക്കണം അതുപോലെ തന്നെ വരുമാനത്തിൻ്റെ ആറിൻ്റെ ഒരു ഭാഗം നാടിൻ്റെ സംരക്ഷണത്തിനായിട്ട് ഉപയോഗിക്കേണ്ടതാണ് ഇത് അൽബറൂണിയുടെ കുറിപ്പാണ് അപ്പൊ മധ്യേഷ്യയിൽ നിന്നും ഇന്ത്യയിലെത്തിയ അൽ ബറോണി എന്ന സഞ്ചാരിയുടെ വിവരണങ്ങളിൽ നിന്നുമാ നിന്നുള്ള ഭാഗമാണ് മുകൾ കൊടുത്തിരുന്നത് അപ്പോൾ എന്താണ് മധ്യേഷ്യയിൽ നിന്നും ഇന്ത്യയിലെത്തിയ ആളാണ് ആൽബറോണി ഇദ്ദേഹത്തിൻ്റെ സഞ്ചാര കുറിപ്പാണ് തന്നേക്കുന്നത് അല്ലേ അപ്പോൾ അതിൽ കുറച്ച് നികുതി കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അല്ലേ അപ്പം നമുക്ക് നോക്കാം മധ്യകാല ഇന്ത്യയിലെ ജനങ്ങളുടെ പ്രധാന തൊഴിൽ കൃഷിയായിരുന്നു അപ്പം നമുക്കറിയാം അല്ലേ അപ്പോൾ മധ്യകാല ഇന്ത്യയിലെ ജനങ്ങളുടെ പ്രധാന തൊഴിൽ കൃഷിയാണ് അതിന് പുറമെ അവർ പരുത്തിയും ധാന്യങ്ങൾ പയറുവർഗ്ഗങ്ങൾ നീലം കരിമ്പ് തുടങ്ങിയവയൊക്കെ അക്കാലത്തിലെ പ്രധാന വിളകളായിരുന്നു മറ്റു ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു അല്ലേ അപ്പോൾ എന്താണ് മധ്യകാല ഇന്ത്യയിലെ ജനങ്ങളുടെ പ്രധാന തൊഴിൽ കൃഷിയായിരുന്നു യും ധാന്യങ്ങളും പയർ വർഗ്ഗങ്ങളും നീലം കരിമ്പ് തുടങ്ങിയവയായിരുന്നു അക്കാലത്തെ പ്രധാന വിളകൾ എന്ന് പറയുന്നത് പിന്നെന്താണ് കൃഷിക്ക് അനുയോജ്യമായതും എന്നാൽ കൃഷി ഇറക്കാത്തതുമായ ഭൂമി അക്കാലത്ത് ഇന്ത്യയിൽ ധാരാളം ഉണ്ടായിരുന്നു കൃഷിക്ക് സൂട്ടബിൾ ആയിട്ടതാണ് എന്നാലും അവിടെ പ്രത്യേകിച്ച് കൃഷിയൊന്നും ഇറ ഇറക്കാത്തതുമായ കുറെ ഭൂമികളും അക്കാലത്ത് ഉണ്ടായിരുന്നു ഇത്തരം ഭൂമിയിൽ ആദ്യം ആദ്യമായിട്ട് കൃഷി ചെയ്യുന്നവർക്ക് അതിൻ്റെ ഉടമാവകാശം ലഭിച്ചിരുന്നു അപ്പോൾ അവിടെ ആരാണാവോ ആദ്യമായിട്ട് കൃഷി ചെയ്യുന്നത് അവർക്ക് അതിൻ്റെ ഉടമവകാശം ലഭിച്ചിരുന്നു കേട്ടോ ഇപ്രകാരം കൃഷിഭൂമിയുടെ ഉടമാവകാശം നേടാൻ ഉത്സാഹശീലരായ കർഷകർ ശ്രമിച്ചു അപ്പോൾ എന്താണ് അപ്പോൾ എന്താണ് കർഷകർ ഇങ്ങനെ എന്താണ് ഇതുപോലെ ഉടമാവകാശം നേടാൻ വേണ്ടിയിട്ട് എന്താണ് ഭയങ്കര ഉഷാറോടെ കർഷകർ ശ്രമിച്ചിരുന്നു കാർഷിക പുരോഗതിക്കായി ഭരണാധികാരികൾ സ്വീകരിച്ച നടപടികൾ ശ്രദ്ധിക്കൂ അപ്പോൾ എന്താണ് കാർഷിക പുരോഗതിക്ക് വേണ്ടിയിട്ട് അപ്പോഴത്തെ സമയത്ത് ഭരണാധികാരികൾ കുറച്ച് കാര്യങ്ങൾ അല്ലെങ്കിൽ കുറച്ച് നടപടികൾ സ്വീകരിച്ചിരുന്നു അതെന്തൊക്കെയാണെന്ന് നോക്കാം ജലസേചന സൗകര്യങ്ങൾ ഒരുക്കുന്നുണ്ട് പിന്നെ വിത്തുകൾ വിതരണം ചെയ്തു നികുതി ഇളവുകൾ നൽകുന്നുണ്ട് അപ്പം അങ്ങനെ അന്ന് കൃഷിനെ ഒന്ന് നല്ല രീതിയിൽ പുരോഗമന പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി പുരോഗതിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന സംഭവങ്ങളാണ് കേട്ടോ അപ്പോൾ എന്തൊക്കെ ചെയ്തിരുന്നു ജലസേചന സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തു വിത്തുകൾ വിതരണം ചെയ്തു നികുതി ഇളവുകളൊക്കെ ഒക്കെ കൊടുക്കുന്ന നൽകുന്നുണ്ട് കേട്ടോ അങ്ങനെ മധ്യകാലഘട്ടത്തിൽ ഉദ്യോഗസ്ഥർക്ക് വേതനമായി ഭൂമി പതിച്ചു കൊടുത്തു അപ്പം മധ്യ എന്താണ് ഉദ്യോഗസ്ഥർക്ക് അവരുടെ വേതനമായിട്ട് ഭൂമിയാണ് പതിച്ചു കൊടുക്കുന്നത് ഓട്ടെ ഈ സമ്പ്രദായമാണ് സൽത്തനത്ത് കാലഘട്ടത്തിൽ ഇഖ എന്നും മുഗൾ കാലഘട്ടത്തിൽ ജാകിർദാറി എന്നും അറിയപ്പെടുന്നു അപ്പോൾ മധ്യകാലഘട്ടത്തിൽ ഉദ്യോഗസ്ഥർക്ക് വേതനമായിട്ട് ഭൂമി കൊടുക്കുന്നത് സൽത്തനറ്റ് കാലഘട്ടത്താണെങ്കിൽ അത് ഇഖ്ത എന്നും മുഗൾ കാലഘട്ടത്താണെങ്കിൽ അതിനെന്തെന്ന് വിളിക്കുക ജാകിർദാറി എന്നുമാണ് അറിയപ്പെടുന്നത് ഓക്കെ അല്ലേ അപ്പോൾ രണ്ട് പോയിന്റും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻസ് നമുക്ക് ലാസ്റ്റ് ഡിസ്കസ് ചെയ്യാം കേട്ടോ ഇത് നോക്കാം കൃഷിയോടൊപ്പം ഒരു മറ്റു കുറേ കാര്യങ്ങളൊക്കെ ഇൻവോൾഡ് ആയിരുന്നു അല്ലേ അപ്പോൾ കൃഷിയോടൊപ്പം കാർഷിക ഉപകരണങ്ങളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട പല കൈത്തൊഴുകളും ഗ്രാമങ്ങൾ നിലനിന്നിരുന്നു അപ്പോൾ അവ ഏതൊക്കെയാണെന്ന് ജസ്റ്റ് ചോദിക്കുന്നു ലോകപ്പിൽ അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ആണല്ലോ അപ്പോൾ നോക്കാം നെയ്ത്തും മറ്റ് കൈത്തൊഴുകളുമായിരുന്നു പട്ടണങ്ങളിലെ പ്രധാന തൊഴിൽ അപ്പോൾ പട്ടണങ്ങളുടെ പ്രധാന തൊഴിൽ എന്തായിരുന്നു നെയ്ത്തും മറ്റു കൈത്തൊഴിലായിരുന്നു ഗ്രാമീണ ജനത ഉത്പാദിപ്പിച്ച പരുത്തിയും നീലവും പട്ടു നൂലും നെയ്തു വ്യവസായത്തെ ശക്തമാക്കി അപ്പോൾ അവിടെ വ്യവസായം ശക്തമാവുന്നത് എങ്ങനെയാണ് ഏതിലൂടെയാണ് ഗ്രാമീണ ജനത ഉൽപ്പാദിപ്പിച്ച പരുത്തിയും തന്നെ നീലവും പട്ടുനൂലും കൊണ്ടാണ് കേട്ടോ അങ്ങനെയാണ് അവിടുത്തെ വ്യവസായം കുറച്ചും കൂടി ശക്തം ആവുന്നത് ഇന്ത്യൻ നെയ്ത്തുകാർ വ്യത്യസ്ത ഗുണത്തിലും നിറത്തിലുമുള്ള വസ്ത്രങ്ങൾ ഉൽപ്പാദിപ്പിച്ചു അപ്പോൾ ഇന്ത്യൻ നെയ്ത്തുകാർ എന്ത് ചെയ്യാണ് പല ടൈപ്പിലും പല വെറൈറ്റിയിലുള്ള തരത്തിലുള്ള അല്ലെങ്കിൽ പല നിറത്തിലുള്ള വസ്ത്രങ്ങളൊക്കെ അവർ ഉൽപ്പാദിപ്പിച്ചു പട്ട് പരുത്തി കമ്പിളി എന്നിവ കൊണ്ടുണ്ടാക്കിയ വസ്ത്രങ്ങൾ അവയിൽ പ്രധാനപ്പെട്ടവയായിരുന്നു അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ചെയ്ത പട്ട് കൊണ്ടും പരുത്തി കൊണ്ടും കമ്പിളി കൊണ്ടും ഉണ്ടാക്കിയ വസ്ത്രങ്ങളായിരുന്നു തുണി നെയ്ത്തിന് പുതിയ ഉപകരണങ്ങൾ ഉപയോഗിച്ചു അപ്പോൾ നെയ്ത്തിന് വേണ്ടി പുതിയ പുതിയ ഉപകരണങ്ങളൊക്കെ അവിടെ ഉപയോഗിക്കുന്നുണ്ട് എന്താണ് നൂൽ 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 നൂൽക്കാനുള്ള ചർക്കയും നെയ്ത്തിനുള്ള തറികളും അവയിൽ പ്രധാനപ്പെട്ടവയായിരുന്നു അപ്പം നൂല് നൂൽക്കാനുള്ള ആ ഒരു ചർക്കയും അതുപോലെ നെയ്ത്തിനുള്ള തറികളും അവയിൽ പ്രധാനപ്പെട്ടതായിരുന്നു തുണികളിൽ ചായ മുക്കുന്നതിന് നീലവും എന്താണ് നിറക്കൂട്ടുകളും ഉപയോഗിച്ചു അപ്പോൾ തുണികൾക്ക് കളർ കൊടുക്കാൻ വേണ്ടിയിട്ട് ചായയും നിറക്കൂട്ടുകളൊക്കെ ഉപയോഗിച്ചിരുന്നു ഇന്ത്യൻ തുണിത്തരങ്ങൾ ലോക പ്രശസ്തി നേടി അങ്ങനെ ഇന്ധന തുണിത്തരങ്ങൾക്ക് എന്താ കുറച്ചും കൂടി ഫേമസ് ആയി എന്നുള്ള സംഭവമാണ് അപ്പോൾ കാണാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടല്ല വായിക്കാൻ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു പോയാൽ മതി ക്വസ്റ്റ്യൻസ് ഞാൻ തരാം കേട്ടോ നെക്സ്റ്റ് നെക്സ്റ്റ് ലാസ്റ്റ് ഞാൻ തരുന്നുണ്ട് അപ്പോൾ എങ്ങനെ വ്യവസായങ്ങളൊക്കെ എങ്ങനെയുണ്ടായ എങ്ങനെയൊക്കെയാണെന്നുള്ള സംഭവമാണ് നമ്മൾ അതിലൂടെ പഠിച്ചതില്ല ഈ ഒരു സ്ലൈഡിലൂടെ നമ്മൾ പറഞ്ഞത് ഇനി നഗരങ്ങളും വാണിജ്യവും ഇതിലെന്താ നോക്കാം വിജയനഗരം എന്ന മഹാനഗരി കീഴ്ക്കാത്തൂക്കായ ഒരു മിനിറ്റ് നാം ഇത് എനിക്ക് അത്ര ക്ലിയർ ആയിട്ട് തോന്നുന്നില്ല കേട്ടോ അതുകൊണ്ട് ഞാനിതിൻ്റെ ഒരു വേറൊരു കോപ്പി വെച്ചിട്ടുണ്ട് അത് നോക്കി നമുക്ക് വായിക്കാം വിജയനഗരം എന്ന മഹാനഗരി കീഴ്ക്കാൻ തൂക്കായ മലനിരകൾക്കരികിലാണ് നഗരത്തിൽ ആകർഷമായ ഉദ്യാനങ്ങളും ഉപവനങ്ങളുമുണ്ട് സമ്പൽ സമൃദ്ധിയുടെ കേദാരമായ ഈ നഗരത്തിലെ അങ്ങാടികളെല്ലാം വിലപിടിപ്പിച്ച സോറി വില പിടിച്ച വസ്തുക്കളെ കൊണ്ട് നിറഞ്ഞവയാണ് അപ്പം വിജയനഗരത്തെക്കുറിച്ച് വർണ്ണിച്ചിരിക്കുകയാണ് ആരാണ് നിക്കോള കോണ്ടിയാണ് കേട്ടോ അപ്പം ഇത് അത്ര ക്ലിയർ ആവുന്നില്ല നമുക്ക് വായിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ട് അതുകൊണ്ടാണ് ഈ ഒരു സ്ലൈഡ് ഇൻക്ലൂഡ് ചെയ്ത് കേട്ടോ അപ്പോൾ നിക്കോളാക്കേണ്ടി എന്താണ് വിജയനഗരത്തെ കുറിച്ചിട്ട് ഒന്ന് വർണ്ണിച്ചിരിക്കുകയാണ് അല്ലേ അപ്പോൾ എന്താ സംഭവങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം ഇന്ത്യയിലെത്തിയ ഇറ്റാലിയൻ സഞ്ചാരിയായ നിക്കോള കോണ്ടി വിജയനഗരത്തെക്കുറിച്ച് നൽകിയ വിവരമാണ് നമ്മൾ മുമ്പ് വായിച്ചത് അപ്പോൾ അതിൽ അറിഞ്ഞിരിക്കുന്ന കാര്യം അതാണ് ഇന്ത്യയിലെത്തിയ ഏത് സഞ്ചാരിയാണ് ഇറ്റാലിയൻ സഞ്ചാരിയായിരുന്നു നിക്കോള കോണ്ടി അപ്പോൾ പേരും എവടുത്ത സഞ്ചാരി ആ ഏത് രീതിയിൽ ഏത് ഏത് സ്ഥലത്തെയായിരുന്നുള്ള കാര്യമാണ് നിങ്ങൾ പ്രത്യേകിച്ച് നോട്ട് ചെയ്യേണ്ടത് കേട്ടോ ഇനി നോക്കാം കാർഷിക രംഗത്തെ പുരോഗതി വാണിജ്യം അഭിവൃദ്ധിപ്പെടാനുള്ള സാഹചര്യം ഒരുക്കി ഇന്ത്യയിലെ സുഗന്ധവ്യഞ്ജനങ്ങൾ തുണിത്തരങ്ങൾ തുകല് രത്നങ്ങൾ ചന്ദനം ലോഹങ്ങൾ മുത്ത് ആനക്കൊമ്പ് തുടങ്ങിയവ പുറം നാടുകൾ പ്രിയമുള്ള വിഭവങ്ങളായിരുന്നു അപ്പോൾ ഇന്ത്യയിലുള്ള സുഗന്ധ സുഗന്ധവ്യഞ്ജനങ്ങളും തുണിത്തരങ്ങളും തുകലും അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ മറ്റു അതായത് പുറം നാടുകൾ പ്രിയമുള്ള സംഭവങ്ങളായിരുന്നു ഈ വിഭവങ്ങളാണ് വ്യാപാരികളെ ഇന്ത്യയിലേക്ക് ആകർഷിച്ചത് അങ്ങനെ ഇതൊക്കെ കണ്ടിട്ട് എന്താണ് വ്യാപാരികളെ കുറച്ചും കൂടി നമ്മുടെ ഇന്ത്യയിലേക്ക് അട്രാക്റ്റ് ചെയ്യുകയാണ് അല്ലേ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നിരവധി കച്ചവടക്കാർ മധ്യകാലത്ത് ഇന്ത്യയിലെത്തി അപ്പം മധ്യകാലത്ത് ഇന്ത്യയിൽ ലോകത്തുള്ള പല സ്ഥലങ്ങളിലുള്ള ആൾക്കാർ എത്തുന്നുണ്ട് അപ്പോൾ ഇന്ത്യയുമായി വ്യാപാരം നടത്തിയ പുറ ാട്ടുകാർ ആരൊക്കെയാന്നുള്ള കാര്യമാണ് പോയിന്റ് പോയിന്റ് ആയിട്ട് തന്നേക്കുന്നത് നമുക്ക് നോക്കാം ചൈനക്കാരുണ്ടായിരുന്നു അറബികളുണ്ട് പോർച്ചുഗീസുകാരുണ്ട് ഡച്ചുകാരുണ്ട് ഇംഗ്ലീഷുകാരുണ്ട് ഫ്രഞ്ചുകാരുണ്ട് അല്ലേ അപ്പൊ ഇന്ത്യയുമായിട്ട് വ്യാപാരം നടത്തിയ പുറം നാട്ടുകാർ ആരൊക്കെയായിരുന്നു ചൈനക്കാർ അറബിക്കാർ അറബികൾ പോർച്ചുഗീസുകാർ ഡച്ചുകാർ അതുപോലെ ഇംഗ്ലീഷുകാർ ഫ്രഞ്ചുകാർ ഓക്കെ അല്ലേ ഇനി നോക്കാം കാലിക്കോയും കാലിക്കറ്റും ഇതിലെന്താ നോക്കാം കോഴിക്കോട്ടിൽ നിന്നും പരുത്തി തുണിത്തരങ്ങൾ മറ്റു സ്ഥലങ്ങളിലേക്ക് കയറ്റുമതി ചെയ്തിരുന്നു അപ്പോൾ കോഴിക്കോട് നിന്നും പരുത്തി തുണികളൊക്കെ മറ്റു സ്ഥലങ്ങളിലേക്ക് കയറ്റുമതി ചെയ്തിരുന്നു ഈ തുണിത്തരങ്ങൾ യൂറോപ്യൻ വിപണിയിൽ കാലിക്കോ എന്നാണ് അറിയപ്പെട്ടിരുന്നത് അപ്പം ഈ ഒരു തുണിത്തരങ്ങളൊക്കെ യൂറോപ്യൻ വിപണിയിൽ എങ്ങനെ അറിയപ്പെട്ടിരുന്നത് കാലിക്കോ എന്നാണ് അറിയപ്പെട്ടിരുന്നത് കോഴിക്കോട്ടിനെ യൂറോപ്യന്മാർ കാലിക്കറ്റ് എന്നാണ് വിളിച്ചത് അങ്ങനെയാണ് കോഴിക്കോട്ടിനെ യൂറോപ്യന്മാർ എങ്ങനെ വിളിച്ചത് കാലിക്കറ്റ് എന്നാണ് വിളിച്ചത് ആ ഒരു സംഭവമാണ് ഈ ഒരു സ്ലൈ ഈ ഒരു ബോക്സിലായിട്ട് പറയുന്നത് കേട്ടോ പിന്നെ അടുത്തതും എന്താണ് ഒരു സഞ്ചാരക്കുറിപ്പാണ് അതും അത്ര ക്ലിയർ ഇല്ല കേട്ടോ അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു കോപ്പി വെച്ചിട്ടുണ്ട് നമുക്ക് നോക്കാം ഇബിനുബത്തൂത്ത പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ് അതെന്താന്ന് നോക്കുക വലിയ ജന വലിയ ജനസംഖ്യയും നിറഞ്ഞ സമ്പത്തുമുള്ള നഗരങ്ങളാണ് ഇന്ത്യയിലുള്ളത് നഗരങ്ങളുടെ തെരുവോരങ്ങൾ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങളുടെ കമ്പോളങ്ങളാണ് വർണ്ണാഭമായ പട്ടണങ്ങളാണ് ഡൽഹിയും ദൗലത്താബാദും അപ്പോൾ കുറിച്ചും ഡൽഹിനെക്കുറിച്ചും കുറിച്ചും അതുപോലെ നമ്മുടെ ഇന്ത്യയുടെ കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് ഇതിൽ പറയുന്നത് ധാരാ പറയുന്നത് ഇബിനു ബത്തൂത്തയുടെ കുറിപ്പാണ് അല്ലേ അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് നോക്കാം സൽത്തനത്തെ കാലഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിച്ച മൊറോക്കോ സഞ്ചാരിയായ ഇബിന് ബത്തൂത്തയും മുഗൾ കാലഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിച്ച ഇംഗ്ലീഷ് സഞ്ചാരിയായ റാൽഫ് ഫിച്ചും ഇന്ത്യ നഗരങ്ങളെക്കുറിച്ചാണ് വിശദീകരിക്കുക അപ്പോൾ ഇവിടെ എന്താണ് സ്ഥലത്തിൽ കാലഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിച്ച മൊറോക്കൻ സഞ്ചാരിയാണ് ഇതൊരു പ്രീവിയസ്ലി ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ അപ്പോൾ ആരായിരുന്നു ഇബന് ബത്തൂത്തയാണ് അതുപോലെ തന്നെ മുഗൾ കാലഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിച്ച ഇംഗ്ലീഷ് സഞ്ചാരിയായിരുന്നു എന്താണ് റാൽഫ് ഫിച്ച് അപ്പം ഇദ്ദേഹം പറയുന്നത് ആഗ്രയും ഫത്തേപൂർ സിഗ്രിയും അഹമ്മദാബാദും ലോകത്ത് തന്നെ വലിയ നഗരമായ ലണ്ടനേക്കാൾ വലുതാണ് അപ്പം നമ്മുടെ ആഗ്രയും ഫത്തേഖ്പൂർ സിക്രിനെ കുറിച്ചൊക്കെ അപ്പോൾ നമ്മുടെ ലോകത്ത് തന്നെ വലിയ നഗരമായ ലണ്ടനേക്കാളും വലുതാണ് ഡൽഹി ആയവത്തെ വലിയ എന്താണ് വലുതും എന്താണ് സമ്പന്നവുമായ നഗരവും അപ്പൊ നമ്മുടെ നഗരങ്ങളെ കുറിച്ചാണ് പ്രത്യേകിച്ചും ആഗ്ര ഫേഖ്പൂർ സിക്രി ഡൽഹിയെ കുറിച്ചാണ് റാൽഫിച്ച് വർണ്ണിക്കുന്നത് അല്ലെ അപ്പോൾ മുഗൾ കാലഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിച്ച ഇംഗ്ലീഷ് സഞ്ചാരി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് അല്ല റാൽഫിച്ച് ആണ് പേരുകളാണ് ഇവിടെ പ്രത്യേകിച്ച് ഓർക്കേണ്ടത് പിന്നെ ബാക്കി കാര്യങ്ങൾ നോക്കാം ഉൽപ്പാദന കേന്ദ്രങ്ങളെയും ചന്തകളെയും കേന്ദ്രീകരിച്ചാണ് നഗരങ്ങൾ വളർന്നു വന്നത് ഇത്തരത്തിൽ വളർന്നു വന്ന നഗരങ്ങളാണ് ധാക്ക പൈത്താൻ കാഞ്ചീപുരം ഉറയൂർ മധുര തുടങ്ങിയവ അപ്പോൾ എന്താണ് ഉൽപാദന കേന്ദ്ര കേന്ദ്രങ്ങളും ചന്തകളും ഒക്കെ കേന്ദ്രീകരിച്ചാണ് മെയിനായിട്ട് നഗരങ്ങളൊക്കെ വളർന്നു വന്നത് ഇത്തരത്തിൽ വളർന്നു വന്ന നഗരങ്ങളാണ് ഏതൊക്കെ ധാക്കയും പൈത്താനും അതുപോലെ തന്നെ എന്താണ് കാഞ്ചീപുരം ഉറയൂർ മധുര തുടങ്ങിയവ എന്താണ് കൈത്തൊഴിലുകാർ വ്യാപാരികാർ എന്താണ് വ്യാപാരികൾ ഉദ്യോഗസ്ഥർ പരിചാരകർ അടിമകൾ തുടങ്ങിയവരായിരുന്നു അവിടുത്തെ നഗരവാസികൾ അപ്പം നഗരവാസികൾ ആരൊക്കെയാണെന്നുള്ള കാര്യമാണ് പറയുന്നത് പിന്നെ ഒരു മാപ്പ് തരുന്നുണ്ട് ആ സമയത്തത്തെ എന്താണ് ഈ ഈ പറഞ്ഞ ദാക്ക പൈത്തൻ എന്നീ എന്നീ പറഞ്ഞ നഗരങ്ങളെക്കുറിച്ച് കാണിക്കുന്ന ഒരു മാപ്പാണ് പിന്നെ പറയുന്നത് പിന്നെ അടുത്ത ആളുടെ കുറിച്ചാണ് പറയുന്നത് തൊഴിൽ കേന്ദ്രങ്ങളെ കുറിച്ചാണ് ബർണിയറുടെ ഒരു സഞ്ചാര കുറിപ്പാണ് ഇവിടെ പറയുന്നത് അപ്പോൾ അതും അത്ര ക്ലിയർ അല്ല അപ്പം നമുക്ക് വേറെ നോക്കാം കാർഗാനകൾ പ്രവർത്തിക്കുന്ന വലിയ മുറികൾ പല സ്ഥലങ്ങളിലും കാണുന്നുണ്ട് കാർഗാനകൾ പ്രവർത്തിക്കുന്ന വലിയ മുറി എന്താണ് മുറികൾ പല സ്ഥലങ്ങളും കാണുന്നുണ്ട് ഒരു മുറിയിൽ മേൽനോട്ടക്കാരന് കീഴിൽ എന്താണ് ചിത്ര തുന്നൽ നടത്തുന്നവരെ കാണാം അപ്പോൾ ഒരു ഒരു എന്താണ് മുറിയിൽ എന്താണ് മേൽനോട്ടക്കാരൻ്റെ കീഴിൽ ചിത്രത്തുന്നൽ നടത്തുന്നവരെയും നമുക്ക് കാണാൻ പറ്റും മറ്റൊന്നിൽ എടുക്കുന്നവരെ അതുപോലെ തന്നെ ചായം പൂശുന്നവരും എന്താണ് ചെരുപ്പുണ്ടാക്കുന്നവരും വെവ്വേറെ മുറികൾ പണി ചെയ്യുന്നുണ്ട് ഇത് ബർണിയറുടെ ഒരു സഞ്ചാര കുറിപ്പാണ് അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ബർണിയർ എന്ന ഫ്രഞ്ച് സഞ്ചാരി തൊഴിൽ എന്താണ് കേന്ദ്രങ്ങളെയും തൊഴിൽ വിഭവങ്ങളെയും കുറിച്ചാണ് ഇവിടെ പറയുന്നത് അപ്പം നമ്മുടെ ബർണിയർ എന്നും പറയുന്ന ഒരു ഫ്രഞ്ച് സഞ്ചാരിയാണ് ഇദ്ദേഹം തൊഴിൽ കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ട് പറയുന്ന ഒരു വിവരണ കുറിപ്പാണ് തന്നിരിക്കുന്നത് അപ്പോൾ ഇതിൽ നമ്മൾ കാർഗാനെന്ന് പറയുന്നത് എന്താണെന്നുള്ള കാര്യം കൂടി ടെക്സ്റ്റ് ബുക്കിൽ തന്നെ പറയുന്നത് എന്താ നോക്കാം എന്താണ് മുഗൾ രാജാക്കന്മാരുടെ പ്രഭുക്കന്മാരുടെയും കൊട്ടാരങ്ങളിലേക്ക് വസ്തുക്കൾ നിർമ്മിച്ച് വിതരണം ചെയ്തിരുന്ന കേന്ദ്രങ്ങളായിരുന്നു കാർഖാനകൾ അപ്പോൾ ഈ കാർഗാനകൾ എന്ന് പറഞ്ഞാൽ എന്താണ് മുഗൾ രാജാക്കന്മാരുടെയും പ്രഭുക്കന്മാരുടെയും ഒക്കെ കൊട്ടാരങ്ങളിലേക്ക് വസ്തുക്കളൊക്കെ നിർമ്മിച്ച് വിതരണം ചെയ്യുന്ന കേന്ദ്രമാണ് അങ്ങനത്തെ ഒരു സെൻറ്റർ ആണ് ഈ കാർഖാന എന്ന് പറഞ്ഞു സോ ഈ കാർഗാനയിൽ എന്തൊക്കെയുണ്ട് എന്നുള്ള സംഭവമാണ് ഈ ബർണിയർ ഇങ്ങനെ വിവരിക്ക വിവരിക്കുന്നത് കേട്ടോ ഇനി അടുത്ത ജനജീവിതത്തെക്കുറിച്ച് എന്താ പറയു നോക്കാം മുഗൾ കാലഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിച്ച ഫ്രഞ്ച് സഞ്ചാരിയായ ടവർണിയർ ഇന്ത്യയിലെ സമൂഹ ജീവിതത്തെക്കുറിച്ച് വിവരിക്കുന്നത് ശ്രദ്ധിക്കൂ അപ്പോൾ എന്താണ് മുഗൾ കാലഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിച്ച ഫ്രഞ്ച് സഞ്ചാരി ആരായിരുന്നു ടവർണിയർ ആണ് അപ്പോൾ അവർ ഇന്ത്യയിലെ സാമൂഹ്യ ജീവിതത്തെക്കുറിച്ച് വിവരിക്കുന്നതാണ് ഇനി ഇത് ഇനി നെക്സ്റ്റ് ഈ ഒരു ബോക്സിലാക്കി തരുന്നത് അപ്പോൾ അതിന് നമുക്ക് വേറെ കോപ്പി നോക്കാം കേട്ടോ അപ്പോൾ ഇന്ത്യയിലെ ഓരോ സ്ഥലങ്ങളിലെയും ജനങ്ങളുടെ ജീവിത രീതിയും വസ്ത്രധാരണയും ഭക്ഷണ രീതിയും കാര്യമായ വ്യത്യാസങ്ങളുണ്ട് ആവശ്യത്തിൽ ഏറെ വർണ്ണ പൊലിമയുള്ള വസ്ത്രം ധരിക്കുന്നവരെയും നാമമാത്രമായ വസ്ത്രം ധരിക്കുന്നവരെയും ഇവിടെ കണ്ടു ഇത് ടവർണിയറുടെ കുറിപ്പാണ്ട് അപ്പൊ ഇന്ത്യയിലെ ഓരോ സ്ഥലങ്ങളിലെയും ജനങ്ങളുടെ ജീവിത രീതി വ്യത്യസ്തമാണെന്ന രീതിയാണ് എന്നുള്ള കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത് അപ്പം നോക്കാം സാമൂഹികവും സാമ്പത്തികവുമായ അസമത്വങ്ങൾ അക്കാലത്തും ജനങ്ങൾക്കിടയിൽ നിലനിന്നിരുന്നു അവ ഏതൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ ആ ഒരു സമയത്തും എന്താണ് സാമൂഹികമായിട്ടും സാമ്പത്തികമായിട്ടൊക്കെ അസമത്വങ്ങളൊക്കെ ഇനിക്വാലിറ്റീസ് എല്ലാം നിലനിന്നിരുന്നു അത് ഏതൊക്കെയാണെന്നുള്ള കാര്യമാണ് ലിസ്റ്റ് ആക്കി ഇവിടെ തന്നിരിക്കുന്നത് നമുക്കിത് വായിച്ചു പോകാം കേട്ടോ അപ്പോൾ ജാതി ഉദ്യാനം സമ്പത്ത് തുടങ്ങിയവയെ അടിസ്ഥാനമാക്കിയാണ് സാമൂഹിക പദവികൾ നിർണ്ണയിക്കപ്പെട്ടു അപ്പം നമുക്കറിയാം ജാതിയുടെ പേരിലൊക്കെയാണ് ജാതി ഉദ്യാനം അതുപോലെ സമ്പത്ത് തുടങ്ങിയവ അടിസ്ഥാനമാക്കിയാണ് സാമൂഹിക പദവികളൊക്കെ അവിടെ എന്താണ് നിർണയിച്ചിരുന്നത് കേട്ടോ അപ്പോൾ രാജാക്കന്മാർ പ്രഭുക്കന്മാർ പുരോഹിതന്മാർ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ഉയർന്ന സാമൂഹിക പദവി അനുഭവിച്ചു അപ്പോൾ എന്നാൽ രാജാക്കന്മാരും പ്രഭുക്കന്മാരും പുരോഹിതന്മാരൊക്കെ എന്താണ് അവർക്കൊക്കെ ഉയർന്ന ഒരു സാമൂഹിക പദവിയായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത് ദൻ കൈത്തൊഴുകളും അവർ കൃഷിയും എന്താ എന്താ കൃഷിയിലും ഏർപ്പെട്ടിരുന്നവർ സമൂഹത്തിൽ എന്തായിരുന്നു താഴെത്തട്ടിലായിരുന്നു അല്ലേ ദൻ ഓരോ ജാതിയിൽപ്പെട്ടവർക്കും അവരുടേതായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉണ്ടായിരുന്നു സതി ശൈശവം വിവാഹം തുടങ്ങിയ അനാചാരങ്ങൾ നിലനിന്നിരുന്നു അപ്പോൾ ആ ഒരു സമയത്ത് എന്താണ് ജനജീവിതം എങ്ങനെയാണ് എന്നുള്ള കാര്യമാണ് ഈ ഒരു പോയിന്റ്സിലൂടെയൊക്കെ പറയുന്നത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചേക്കാം അത് കാര്യമായിട്ട് ഇതിലൊന്നും കാര്യമായിട്ട് പഠിക്കാനില്ല ഇനി അടുത്ത് നോക്കാം വിജ്ഞാന കേന്ദ്രമായ ഇന്ത്യ ഇനി അമീർ ഖുസ്രിയുടെ കുറച്ച് വരിക എന്താ നമുക്ക് നോക്കാം നമ്മൾ ഇന്ത്യക്കാർക്ക് ഏത് ഭാഷയിലും സംസാരിക്കാനും എന്നാൽ എന്താണ് സംസാരിക്കാനാകും എന്നാൽ മറ്റുള്ളവർക്ക് നമ്മുടെ ഭാഷ വഴങ്ങാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മൾ ഇന്ത്യക്കാർക്ക് എന്താണ് ഏത് ഭാഷയിലും സംസാരിക്കാനാകും എന്നാലോ മറ്റുള്ളവർക്ക് നമ്മുടെ ഭാഷ വഴങ്ങാൻ ബുദ്ധിമുട്ടാണ് വിജ്ഞാന സം എന്താ സമ്പാദനത്തിന് മറ്റു രാജ്യങ്ങളിലേക്ക് ഇന്ത്യക്കാർ പോകുന്നില്ല മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നുള്ളവർ ഇന്ത്യയിലേക്ക് വരികയാണ് അപ്പോൾ വിജ്ഞാനത്ത് നോളജിന് വേണ്ടിയിട്ട് നമ്മൾ മറ്റുള്ള രാജ്യത്തിലേക്ക് പോകുന്നില്ല പകരം എന്താണ് മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് ഇന്ത്യയിലേക്ക് വരുന്നത് ചതുരംഗം പഞ്ചതന്ത്രം കഥകൾ സംഖ്യാശാസ്ത്രം എന്നിവ ലോകത്തിന് ഇന്ത്യ നൽകിയ സംഭാവനകളാണ് അപ്പൊ ഇന്ത്യ നൽകിയ സംഭാവനകളാണ് ചതുരംഗം പഞ്ചതന്ത്രം അതുപോലെ കഥകൾ പഞ്ചതന്ത്ര കഥകൾ സംഖ്യാശാസ്ത്രം എന്നുള്ളതൊക്കെ അപ്പൊ ഇങ്ങനെ പറഞ്ഞത് ആരാണ് അമീർ ഖുശ്രു ആണ് അപ്പൊ അമീർ ഖുശ്രുവുടെ ഒരു സഞ്ചാര കുറിപ്പാണ് നമുക്ക് വേണമെങ്കിൽ പറയാം അല്ല അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് കുറച്ച് പോയിന്റ്സ് നോക്കാം സൽത്തനത്ത് കാലത്ത് ജീവിച്ചിരുന്ന കവി അമീർ ഖുസ്രുവിന്റെ വാക്കുകളാണ് ഇവ അപ്പൊ നമ്മൾ മുമ്പ് പറഞ്ഞത് എന്താണ് സൽത്തനത്ത് കാലത്ത് ജീവിച്ചിരുന്ന കവി അമീർ ഖുസ്രുവിൻ്റെ വാക്കുകളാണ് കേട്ടോ അപ്പോൾ ഇവിടെ എന്താണ് നാലന്ത സർവകലാശാലയെക്കുറിച്ച് മുൻ ക്ലാസ്സിൽ അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നാലന്താ സർവകലാശാല ഡിസ്കസ് ചെയ്തിരുന്നു ചെയ്തിരുന്നുള്ളൂ അപ്പോൾ മധ്യകാല ഇന്ത്യയിലും നിരവധി കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നു മധ്യകാല ഇന്ത്യയിലും കുറേ എന്താണ് കേന്ദ്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ ഈ വിദ്യാ കേന്ദ്രങ്ങൾ അറിവ് നേടി അറിവ് തേടി എത്തി അപ്പോൾ ലോകത്തിലെ പല ഭാഗത്തുള്ള ആൾക്കാർ എന്താണ് ഈ ഒരു വിദ്യാകേന്ദ്രങ്ങൾ അറിവ് തേടി എത്തുന്നുണ്ട് ബനാറസ് ആഗ്ര ലാഹോർ കാഞ്ചി മധുര ഡൽഹി എന്നിവിടങ്ങളിലെ വിദ്യാകേന്ദ്രങ്ങൾ ഇവരും ശ്രദ്ധേയമായിരുന്നു അപ്പൊ ഇവിടുത്തെ കേന്ദ്രങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമായിരുന്നു ബനാറസ് ആഗ്ര ലാഹൂർ കാഞ്ചി മധുരൈ ഡൽഹി എന്നിവിടങ്ങളിലെ എന്നിവിടങ്ങളിൽ കേന്ദ്രങ്ങൾ ഇവയിൽ എന്താണ് കുറച്ച് ഇമ്പോർട്ട് അല്ലെങ്കിൽ ഇവിടെയിൽ ശ്രദ്ധേയമായിരുന്നു ഓക്കെ അല്ലേ ഇനി അടുത്ത് നോക്കാം ജ്യോതിശാസ്ത്രം ഗണിതശാസ്ത്രം എന്നീ വിജ്ഞാന ശാഖകൾ അക്കാലത്ത് പുരോഗതി നേടി അപ്പോൾ ആ ഒരു ടൈമിൽ ജ്യോതിശാസ്ത്രവും ഗണിതശാസ്ത്രവും ഒക്കെ എന്താണ് പുരോഗതി നേടിയിരുന്നു ഭാസ്കരാചാര്യർ രചിച്ച ലീലാവതി ശ്രദ്ധേയമായ ഗണിതശാസ്ത്ര ഗ്രന്ഥമായിരുന്നു ഭാസ്കരാചാര്യരുടെ രചിച്ച കൃതിയാണ് അല്ലെങ്കിൽ രചിച്ചതാണ് എൻ്റെ ലീലാവതി എന്ന് പറയുന്നത് അതെന്താണ് ഗണിതശാസ്ത്ര ഗ്രന്ഥമായിരുന്നു അല്ല അത് ഭയങ്കര ഫേമസ് ആയിരുന്നു നിരവധി കൃതികൾ പേർഷ്യൻ ഭാഷയിലേക്ക് തർജ്ജമ ചെയ്യപ്പെട്ടിട്ടുണ്ട് ജയ്പൂർ ഡൽഹി ഉജ്ജയിനി ബനാറസ് എന്നിവിടങ്ങളിൽ വാനനിരീക്ഷണ കേന്ദ്രങ്ങൾ സ്ഥാപിക്കപ്പെട്ടു അപ്പോൾ ആ ഒരു മധ്യകാല ഇന്ത്യ ആ ആ ഒരു ടൈമിൽ ജയ്പൂരിലും ഡൽഹിയിലും ഉജ്ജൈനിലും ബനാറസും എന്നിവിടങ്ങളിലൊക്കെ എന്താണ് വാനനിരീക്ഷണ കേന്ദ്രങ്ങൾ സ്ഥാപിക്കപ്പെട്ടിരുന്നു അപ്പോൾ ആ സംഭവത്ത് ഉള്ള സംഭവങ്ങളൊക്കെയാണ് അതായത് മധ്യകാല ഇന്ത്യയിൽ ഉണ്ടായ മാറ്റങ്ങൾ അല്ലെങ്കിൽ അവരുടെ ജനജീവിതം എന്ന സഞ്ചാരികൾ വന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തത് അല്ലേ അപ്പോൾ അപ്പൊ നമ്മളിൻ്റെ ഒരു സമ്മറി നോക്കാം കേട്ടോ മധ്യകാലഘട്ടത്തിൽ ഇന്ത്യയിലേക്ക് വന്ന സഞ്ചാരികളുടെ കുറിപ്പുകൾ ആ കാലഘട്ടത്തെക്കുറിച്ച് വിവരണങ്ങൾ അല്ലെങ്കിൽ വിവരങ്ങൾ തരുന്നു അല്ലേ അപ്പം മധ്യകാലഘട്ടത്തിൽ കുറേ പേര് ഇന്ത്യയിലോട്ട് വരുന്നുണ്ട് സോ അവരുടെ ഒരു സഞ്ചാര കുറിപ്പിലുള്ളിൽ നമുക്ക് അവിടുത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ശരിയല്ലേ ഇത് കച്ചവടത്തിനായി നിരവധി വിദേശികൾ മധ്യകാലഘട്ടത്തിൽ ഇന്ത്യയിലേക്ക് വരുന്നുണ്ട് അല്ല ഇത് കാർഷിക വാണിജ്യ പുരോഗതിക്ക് വേണ്ടി സഹായങ്ങൾ ഭരണാധികാരികൾ ചെയ്തു കൊടുത്തു അപ്പോൾ ആ ഒരു ടൈമിൽ കാർഷിക അല്ലെങ്കിൽ വാണിജ്യ പുരോഗതിക്ക് വേണ്ടിയിട്ട് ഒത്തിരി സഹായങ്ങളൊക്കെ ഭരണാധികാരികൾ ചെയ്തു കൊടുക്കുന്നുണ്ട് മധ്യകാലഘട്ടത്തിൽ കൈത്തൊഴിലും അതുപോലെ കച്ചവട കേന്ദ്രങ്ങളും വളർന്നു വരുന്നുണ്ട് പിന്നെ എന്താണ് മുഗൾ രാജാക്കന്മാരുടെയും പ്രഭുക്കന്മാരുടെയും കൊട്ടാരങ്ങളിലേക്കുള്ള വസ്തുക്കൾ നിർമ്മിച്ച് വിതരണം ചെയ്തിരുന്ന കേന്ദ്രമായിരുന്നു കാർഖാനകൾ അപ്പോൾ എന്താണ് കാർഖാനകൾ എന്ന് മനസ്സിലാക്കി വെക്കുക മുഗൾ രാജാക്കന്മാരുടെയും പ്രഭുക്കന്മാരുടെയൊക്കെ കൊട്ടാരങ്ങളിലേക്ക് വസ്തുക്കളൊക്കെ നിർമ്മിച്ച് വിതരണം ചെയ്യുന്ന ഒരു സെൻറ്ററാണ് കേന്ദ്രങ്ങളായിരുന്നു ഈ കാർഖാനകൾ എന്ന് പറയുന്നത് ഓക്കെ മധ്യകാലഘട്ടത്തിൽ സാമൂഹിക സാമ്പത്തിക അസമത്വം നിലനിന്നിരുന്നു നമ്മൾ പറഞ്ഞു പോയിന്റ് പോയിൻ്റ് നമ്മൾ പറഞ്ഞതായിരുന്നു ഇന്ത്യ സാമ്പത്തിക പുരോഗതിക്കൊപ്പം വിജ്ഞാന പുരോഗതിയും കൈവരിച്ചു അതിന് എക്സാമ്പിളാണ് നമ്മൾ പറഞ്ഞ കുറച്ച് എന്താ നടന്നാ പോലുള്ള സംഭവങ്ങൾ അല്ലേ അപ്പം ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് അറിഞ്ഞിരിക്കുന്നത് ജസ്റ്റ് ഒന്ന് വായിച്ച് പോകേണ്ട ഒരു ചാപ്റ്റർ അത്ര കുത്തിയിരുന്ന് പഠിക്കുന്ന ഒരു ചാപ്റ്റർ കുറച്ച് കുറച്ച് കാലം മാത്രം നമുക്ക് പ്രത്യേകിച്ച് നോട്ട് ചെയ്ത് നമുക്ക് കഴിഞ്ഞ ചാപ്റ്റർ കുറച്ചും കൂടി ഇമ്പോർട്ടൻറ്റ് ഒത്തിരി കാര്യം നമുക്കതിൽ പഠിക്കാനുണ്ടായിരുന്നു അല്ലേ അപ്പോൾ ഇതിൽ നമുക്ക് എന്തൊക്കെയാണ് അറിഞ്ഞിരിക്കുന്നത് നമുക്ക് ക്വസ്റ്റിൻസ് ആയിട്ട് നമുക്ക് നോക്കാം കേട്ടോ അപ്പോൾ മുഗൾ രാജവംശ സ്ഥാപനമായ ബാബറിൻ്റെ ഓർമ്മക്കുറിപ്പായിരുന്നു എന്ത് ബാബർ നാമ അല്ലേ അപ്പോൾ കൺഫ്യൂഷൻ ആവരുത് അക്ബർ നാമം രചിച്ചതാരാണ് അബുൽ ഫസൽ ഫസ്ലാം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവുന്നു കേട്ടോ ഇനി മധ്യകാല ഇന്ത്യയിലെ ജനങ്ങളുടെ പ്രധാന തൊഴിൽ എന്തായിരുന്നു കൃഷിയായിരുന്നു അല്ലേ അതായത് മധ്യകാലത്ത് ഇന്ത്യയിലെത്തിയ മധ്യേഷ്യൻ സഞ്ചാരി ആരായിരുന്നു അൽബറൂണി ഇങ്ങനത്തെ പേരുകളാണ് നിങ്ങൾ പഠിക്കേണ്ടത് എവിടത്തെ സഞ്ചാരി എന്ന രീതിയിൽ മാത്രം പഠിച്ചു വെക്കുക കേട്ടോ ഇപ്പോൾ സ്ഥലങ്ങളും പഠിക്കണം പേരുകളും പഠിക്കണം ഈ ഒരു ചാപ്റ്റർ അതാണ് ശരിക്കും മെയിനായിട്ട് വരുന്നത് കേട്ടോ ദെൻ സൽത്തനത്തെ കാലഘട്ടത്തിൽ ഉദ്യോഗസ്ഥർക്ക് വേതനമായിട്ട് ഭൂമി പതിച്ചു കൊടുക്കുന്ന സമ്പ്രദായം ഏത് പേരിൽ അറിയപ്പെട്ടു ഏതാണ് സൽത്തനത്തെ കാലത്താണെങ്കിൽ ഇത്തയാണ് ാലഘട്ടത്തില് ഉദ്യോഗസ്ഥർക്ക് വേതനമായിട്ട് ഭൂമി പതിച്ചു കൊടുക്കുന്ന സമ്പ്രദായം ഏത് പേരിൽ അറിയപ്പെട്ടു ജാകിർദാറി അപ്പൊ സംഭവം ഒന്ന് തന്നെയാണ് മന്ദന സ്ഥലത്തിനത്തെ കാലഘട്ടം ഇക്ത എന്ന പേരിൽ അറിയപ്പെട്ടു അതേസമയം മുഗൾ കാലഘട്ടത്തിന് ജാകിർദാരി എന്ന പേരിലാണ് അറിയപ്പെട്ടത് ഓക്കെ അല്ലേ ഇനി വിജയനഗര സാമ്രാജ്യത്തെ കുറിച്ച് തൻ്റെ വിവരണങ്ങളിൽ പ്രതിപാദിച്ച ഇറ്റാലിയൻ സഞ്ചാരി ആരായിരുന്നു ഇറ്റാലിയൻ സഞ്ചാരി നിക്കോള കൊണ്ടിയായിരുന്നു അല്ല ദെ മുഗൾ കാലഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിച്ച ഇംഗ്ലീഷ് സഞ്ചാരി ആരാണ് റാൽഫ് ഫിച്ച് ആ പേരിന് മകുന്ന റാൽഫ് ഫിച്ച് ഒരു ഇംഗ്ലീഷ് ചൊവിയുണ്ടല്ലോ അല്ല അപ്പോൾ മുഗൾ കാലഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിച്ച ഇംഗ്ലീഷ് സഞ്ചാരിയാണ് റാൽഫ് ഫിച്ച് ഓക്കെ ദെൻ ആഗ്രയും ഫത്തേഹ്പൂർ സിക്രിയും അഹമ്മദാബാദും ലോകത്ത് തന്നെ വലിയ നഗരമായ ലണ്ടനേക്കാൾ വലുതാണ് എന്ന് വിശേഷിപ്പിച്ച ലോക പ്രശസ്ത സഞ്ചാരിയാണ് ഈ റാൽഫ് ഫിച്ച് കേട്ടോ ഇനി സൽത്തനത്ത് കാലഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിച്ച മൊറോക്കൻ സഞ്ചാരി ആരായിരുന്നു ഇബനി ബത്തൂത്ത ഇത് ഇമ്പോർട്ടൻ പ്രീവിയസ്ലി ചോദിച്ചതാണ് രാൽഫിച്ച് ചോദിച്ചാണ് ചോദിച്ചതാണ് കേട്ടോ നിക്കോളോ കാണ്ടി എല്ലാം തന്നെ ചോദിച്ചതാണ് പേരുകൾ എന്തെങ്കിലും പഠിച്ചു വെക്കുക കേട്ടോ ഇനി മുഗൾ കാലഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിച്ച ടവർനിയർ ഏത് രാജ്യക്കാരനായിരുന്നു ഫ്രാൻസ് ആയിരുന്നു അല്ലേ ദെൻ മധ്യകാല ഇന്ത്യയിലെ വിദ്യാകേന്ദ്രങ്ങൾ ഏതൊക്കെയായിരുന്നു മധുര ഡൽഹി ബനാറസ് ആഗ്ര ലാഹൂർ കാഞ്ചി മേ ബി ചിലപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിലൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് സോ മധ്യകാല ഇന്ത്യയിലെ വിദ്യാകേന്ദ്രങ്ങൾ മധുര ദെൻ ഡൽഹി ബനാറസ് ആഗ്ര ലാഹോർ കാഞ്ചി ഭാസ്കരാചാര്യ രചിച്ച ഗണി ഗണിതശാസ്ത്ര ഗ്രന്ഥമാണ് ലീലാവതി അല്ലേ ഭാസ്കരാചാര്യ രചിച്ച ഗണിതശാസ്ത്ര ഗ്രന്ഥമാണ് ലീലാവതി എന്ന് പറയുന്നത് ദെൻ മധ്യകാല ഇന്ത്യയിലെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ ഏതൊക്കെയായിരുന്നു ധാക്ക പൈതാൻ കാഞ്ചിപുരം ഉറയൂർ മധുര നമ്മൾ ആ മാപ്പിൽ പറഞ്ഞ സംഭവമാണ് ഇത് ദെൻ മുഗൾ രാജാക്കന്മാരുടെയും പ്രഭുക്കന്മാരുടെയും കൊട്ടാരങ്ങളിലേക്കുള്ള വസ്തുക്കൾ നിർമ്മിച്ച് വിതരണം ചെയ്തിരുന്ന കേന്ദ്രങ്ങൾ അറിയപ്പെട്ടത് എങ്ങനെയാണ് കാർഖാനുകൾ അല്ല അപ്പോൾ ഇത്രയുമാണ് ഇതിൽ ചോദിക്കാൻ സാധ്യതയുള്ള കൊസ്റ്റൻസ് ഇത്രയൊക്കെ തന്നെ ഉള്ളു ആ പേരുകളൊക്കെയാണ് മെയിൻ ആയിട്ട് പഠിക്കേണ്ടതായിട്ടുള്ളത് അപ്പോൾ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ കുഞ്ഞു ചാപ്റ്റേഴ്സ് ആകുമ്പോൾ നമുക്ക് എൻഡ് ഓഫ് ദെ സെഷൻ ഇതുപോലെ നമുക്ക് ആൻസേഴ്സ് ആൻസേഴ്സെല്ലാം ഡിസ്കസ് ചെയ്യും പെട്ടെന്ന് നമുക്ക് പഠിച്ചാൽ അപ്പം തന്നെ ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണല്ലോ അപ്പോൾ കുറച്ച് ലെന്ത് ആകുമ്പോഴാണ് നമ്മൾ ഒരു ദിവസം ഡിസ്കസ് ചെയ്തിട്ട് പിറ്റേ നമ്മൾ ക്വസ്റ്റൻസ് ഡിസ്കസ് ചെയ്യുന്നത് ശരിയല്ലേ അപ്പോൾ നമുക്ക് നാളെ നമ്മുടെ ഫ്രൈഡേ ആണ് സാറ്റർഡേ നമ്മുടെ മോക്ക് ടെസ്റ്റ് ഡേ ആണ് ഓർമ്മയുണ്ടല്ലോ അല്ലേ അപ്പോൾ ഇപ്രാവശ്യം നമുക്ക് നവോത്ഥാനം നമുക്ക് മോക്ക് ടെസ്റ്റ് ചെയ്യാം സാറ്റർഡേ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ചെയ്യാം അതിൻ്റെ ഏതൊക്കെയാണുള്ള ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്നുള്ള കാര്യം കേട്ടോ അപ്പോൾ എല്ലാവരും നോക്കുക കമ്മ്യൂണിറ്റി ടാബ് ഒന്ന് നോക്കണേ അപ്പോൾ എന്തായാലും അത് ഞാനത് അപ്ഡേറ്റ് ചെയ്യാം ക്ലാസ്സസ് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാത്തൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാം കീപ്പ് വാച്ചിങ് ഓൺ താങ്ക്